വന്നത് പ്രപ്പോസൽ രാജേന്ദ്രനും നമുക്ക് ഹലോ ദേവിക കൈരളി ടി വിയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ദേവിക ആദ്യമായി കാണുന്നത് ഒരു കോമ്പറ്റീഷൻ പ്രോഗ്രാമായിരുന്നു നൃത്ത സംബന്ധമായൊരു ആയിരുന്നു അത് ക്യാമ്പസ് ഡാൻസ് കോമ്പറ്റീഷൻ വളരെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ അതായത് ഇത്രയും അറിവുണ്ടായിട്ട് കൂടി ഒരുപാട് സംസാരിക്കാതെ കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു ജഡ്ജിനെ കൂടിയാണ് ഞാൻ അന്ന് വീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു സീരിയസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാൻ അത് താങ്കളുടെ ഒരു ആരാധികയായി മാറുകയും ചെയ്തു പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹം വന്നപ്പോൾ അതൊരാവശ്യമായി വന്നപ്പോഴും ഫസ്റ്റ് ചോയ്സ് എനിക്ക് ദേവികയുടെ പേരായിരുന്നു ഓർമ്മ വന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും സീരിയസ് ആയ നല്ലപോലെ കലാപരമായ എല്ലാ കാര്യങ്ങളും നല്ല അറിവുള്ളൊരു ആളെന്നുള്ള നിലയ്ക്ക് എൻ്റെ സഹോദരൻ ഏറ്റവും നല്ലൊരു പാർട്ട്ണറായിരിക്കും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹം കുറച്ച് സീരിയസ് ആകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പ്രൊപ്പോസലുമായിട്ട് വന്നത് പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ദേവിയുടെ സീരിയസ് എന്ന് പറയുന്ന കാര്യം ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും അധികം ഉറക്ക പൊട്ടിച്ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്ന ആളെയാണ് ഞാൻ കണ്ടത് മറിച്ച് മുകേഷ് ഏട്ടൻ പഴയ ശങ്കരാടിയെ നമ്മൾ സിനിമകളിൽ കാണുന്ന പോലെ വളരെ സീരിയസ് ആയിട്ട് ഉറക്കത്തിലൊക്കെ വിപ്രലംബ നായിക കലഹാന്തര നായിക എന്നുള്ള അറിയപ്പെടാത്ത പദങ്ങൾ പലതും നാട്യശാസ്ത്രത്തിൽ ഉച്ചരിക്കുന്നു എന്നാണ്

ആ ബഹുമാനവും ആദരവുമാണ് ദേവികയെ ഒരു നാത്തൂനായി സങ്കല്പിക്കാൻ സന്ധ്യയെ പ്രേരിപ്പിച്ചത് അതാണ് ഒന്ന് അത് കൈരളിക്ക് അവകാശപ്പെട്ടൊരു കയ്യടി അതുകൊണ്ട് നിങ്ങളൊന്ന് കയ്യടിച്ചോളൂ രണ്ടാമത്തെ കാര്യം കല്യാണം കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറിപ്പോയിരുന്നു മുകേഷിൻ്റെ ഹ്യൂമർ മുഴുവൻ കവർന്നെടുത്തോ എന്നിട്ട് ചില മുദ്രകൾ മുകേഷിനെ പകർന്നു കൊടുത്തോ സംഭവിച്ചത് ആക്ച്വലി വളരെ ഞാൻ രാവിലെ കണ്ടപ്പോൾ സീരിയസ് ആയി കാണുന്നു ഒരു പേടിയില്ല അതെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ തോന്നിയതായിരിക്കും ഏതായാലും എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അദ്ദേഹം കുറേ വർഷങ്ങൾ മുമ്പ് എന്തായിരുന്നു അതാണ് ഇപ്പൊ ഞാൻ അതിന്റെ ഒരു സ്ട്രെസ് ആയിരിക്കാം ഞാൻ പൊതുവെ ആണെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ വേരിയസ് ഉണ്ട് സോ അതാ സംഭവം വളരെ എന്താ പറയണ വളരെ ഗൗരവത്തോടെയുള്ള ഒരു കലാകാരിയായിട്ട് മാത്രമായിരിക്കും അതെ അതെ ഈ ഒരു തലം പ്രാങ്ക്സും കാണാൻ തുടങ്ങിയപ്പോഴേക്കും ഞാനും മുകേഷും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എനിക്ക് ഞാൻ മുകേഷിൽ കാണുന്ന ചില ക്വാളിറ്റീസ് ഉണ്ട് ചില നല്ല നല്ല കാര്യങ്ങൾ അതിലൊന്ന് അദ്ദേഹത്തിൻ്റെ മുകേഷിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമർ അത് അപാരമാണ് അത് പറയാതെ വയ്യ പിന്നൊന്നുള്ളത് ഒരിക്കലും സ്റ്റാർഡം അല്ലെങ്കിൽ സെലിബ്രിറ്റി ആ സ്റ്റാറ്റസ് ഒരിക്കലും തലയ്ക്ക് കയറാത്ത ഒരു മനുഷ്യനാണ് മുകേഷ് എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ നമ്മളിപ്പോഴും കൂടാറുണ്ട് ഇനി എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദേവിയയ്ക്ക് മുകേഷിൽ അതുപോലെ എന്തെങ്കിലും ഒരു നല്ല ക്വാളിറ്റി അല്ലെ ദേവിയയ്ക്ക് മുകേഷിനെ ഇഷ്ടപ്പെടാൻ ഉണ്ടായ ഒരു നല്ല ഒരു മുകേഷിലുള്ള ഒരു നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു നല്ല സംഭവം അതുപോലെ തന്നെ എന്തെങ്കിലും മോശമായിട്ടുണ്ടെങ്കിൽ അതും അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നു പറയാനുള്ളൂ അല്ല മുകേഷ് ആയിൻ്റെ ഹ്യൂമിലിറ്റി ആണ് എന്നെയും നമുക്ക് ഒരാൾ റൂട്ടഡ് ആണ് ഒരിക്കലും എക്സാക്ട് അതൊന്നും ഇല്ല അപ്പൊ എന്റെ ഒരു ഫീൽഡിലും ഐ ഹോപ്പ് ദാറ്റ് ദിസ്ഇസ് ഞാൻ കേൾക്കുന്നത് അതാണ് എന്താ ഈ ഒരു കല എന്ന് പറയുന്നത് ദൈവം തന്നൊരു സിദ്ധിയും അത് ഏത് സമയവും നമുക്കൊക്കെ പേടിയാണ് ഇതിനെ ഒരു പ്രഷ്യസ് ആയിട്ട് പിടിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അതിൽ ഐ മീൻ ഐ ഡോണ്ട് ഗെറ്റ് ഒരു ഒരു അഡ്മിറേഷനിലോ ഒരു ഫാനിലോ ആ ഞാൻ അല്ല അതേപോലെയാണ് മുകേശ് ശേഷണം ഹിസ് സച്ച് എ സീനിയർ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ പിന്നെ സീരിയസ് ആണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കാര്യത്തോടടുക്കുമ്പോൾ മനസ്സാക്ഷിയുള്ളവരാണ് തെറ്റ് ചെയ എന്നാലും മനസാക്ഷി ഉള്ള ഒരു വ്യക്തിയാണ് അത് രക്ഷപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യം പോരാ വേണം പറയണ്ട അങ്ങനെ ഒഴിവാകണ്ട അത് വിട് അതൊക്കെ പഴയ ഒരു എപ്പിസോഡൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എന്താ കാരണം അല്ല ഗെറ്റ് വെരി ഫാസ്റ്റ് പെട്ടെന്ന് പിന്നെ ആ പക്ഷെ എന്നാലും ആ ഷൗട്ട് ചെയ്യും നല്ലോണം പക്ഷെ എന്ത് പറയരുതെന്ന് ആൾക്കറിയാം അപ്പം ഞാനൊക്കെ ആംഗ്രി ആയാലും ഞാൻ എന്തും പറയും ഇൻ ഹിസ് കേസ് ഹീ വിൽ ഷൗട്ട് വളരെ ആണ് ഞാൻ എൻ്റെ മോനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഭദ്രകാളിയാവും എൻ്റെ പേരൻസ് എൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ വീട്ടിൽ ധാരാളം തവണ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ കണ്ട് കണ്ട് മടുത്തിട്ടുള്ളവർ അപ്പോൾ ഇത് ഐ ആം സീയിങ് ഇറ്റ് ഇൻ ഹിം സോ നൗ ഐ അണ്ടർസ്റ്റാൻഡ് എത്ര ഒരു ഒരു മോശമായിട്ടുള്ള ഒരു പ്രണവ ഒരു ടെൻഡൻസിയാണ് നമ്മൾ ശരിക്കും ഇൻ ദി സോ ഇൻ ഹിസ് കേസ് ആംഗർ വരുമ്പോ ഇറ്റ് ഇസ് ലൈക്ക് എ ഫിലിം പക്ഷെ അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാനും അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ഈ ക്രോധം എന്നൊക്കെ പറയണത് വളരെ വൺ ഓഫ് ദ സിൻസ് ആണല്ലോ ഇപ്പോൾ രണ്ട് പേരും വി ആർ വർക്കിംഗ് ടുവേർഡ് അവർ ആംഗർ യോഗയൊക്കെ തുടങ്ങിയോ എന്തെങ്കിലും രണ്ടുപേരും കൂടി ക്രോധം വളരെ രസകരമായി പോയത് എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ക്രോ ദേഷ്യം വന്നു കഴിയുമ്പോൾ വായിൽ തോന്നുന്ന മുഴുവെന്ന് പറയും വെക്കാബുലറീസിൻ്റെ മുകളിൽ കൺട്രോൾ ഇല്ല പറഞ്ഞു കഴിഞ്ഞ് പിന്നീടതെല്ലാം ശേഖരിച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും ഒരു അമ്മ മകനോട് പറയേണ്ടതോ അല്ലെങ്കിൽ ഒരു മകൾ അച്ഛനോട് പറയേണ്ടതോ ആയിട്ടുള്ള വാക്കുകളായിരിക്കില്ല അവിടെ യൂസ് സെറ്റ് എന്താ ഒരു 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 അദ്ദേഹം വേർഡ്സ് ഒരിക്കലും ഹേർട്ട് ഹേർട്ട് ചെയ്യുന്ന അതാണ് എനിക്ക് ആ ആങ്കറിലും കോൺഷ്യസ്ലി ഡസ് നോട്ട് മീ ും എന്ത്ണെങ്കിലും പറയാമല്ലോ അതാ പറയണം അപ്പൊ വാക്കുകൾ ഉപയോഗിക്കണമെങ്കിലും അത് എന്ത് പറയണം എന്ത് പറയരുത് കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യം ഒരുപാട് ചാട്ടങ്ങൾ ചാട്ടങ്ങളുടെ പട്ടികയായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു കൊറേക്കാ ചില ഞാൻ എന്റെ മോനെ ചാടുന്ന പോലെയാണ് എനിക്ക് തോന്നാറില്ല എനിക്കൊന്നും അറിയാത്ത പോലെയുള്ള ചിലപ്പോൾ ചാട്ടമാണോ ഈ ചെറിയ കുട്ടികളോടൊക്കെ പറയില്ലേ അത്തരം നമ്മൾ എനിക്ക് ഇത്രയും ചില്ലിയാണ് എനിക്കറിഞ്ഞൂടെന്നോ പിന്നെ ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്